അടുത്തിടെ അന്തരിച്ച ശക്തമായ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ തമിഴ് നടനാര്യം ഡാനിയൽ ബാലാജി. 2024 March 30 വൈക്കം സത്യാഗ്രഹത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത്? 100th വാർഷികം. 2024 March അന്തരിച്ച ലോക പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും 2022 സാമ്പത്തിക നോബൽ പ്രൈസ് ജേതാവുമായ വ്യക്തി ഡാനിയൽ ഖാനിമാൻ. ഭിന്നലിംഗക്കാർക്കുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിച്ചത് എന്ന് 31 March. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്നതിനുള്ള ബിൽ പാസാക്കിയ ആദ്യത്തെ തെക്കു കിഴക്കൻ നഴ്സിംഗ് രാജ്യമായി മാറിയ രാജ്യം തായ്ലൻഡ്. ദി ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന പുസ്തകത്തിന്റെ രചയിതാവാര്യം സാം പിത്രോഡാം. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹന നിർമ്മാതാക്കളായ സ്കൈറൂട്ട് എയ്റോസ്പേസ് വിജയകരമായി പൂർത്തിയാക്കിയ റോക്കറ്റ് ഏത്? കലാം 250 വിക്രം 1. പുനയൂർ കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ ആർ മീരാം. മൈക്രോസോഫ്റ്റും ഓപ്പൺ AI ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? സ്റ്റാർഗേറ്റ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതിയുടെ പേര്? കാസ്പിന്റെ പൂർണ്ണരൂപം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? മധുരം. അടുത്തിടെ അന്തരിച്ച കഥകളി നടനാര്യം കലാമണ്ഡലം കേശവ ദേശവ്. 2023 March തെക്കൻ കേരളത്തിലെ തീരങ്ങളിലുണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണമായി പറയുന്നത്? കള്ളക്കടൽ പ്രതിഭാസം സ്വെൽസ്വർജ്. എന്താണ് കള്ളക്കടൽ പ്രതിഭാസം? സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകൾ ഉണ്ടാക്കുന്നത്? കേരള വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിച്ച ത്രിദിന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിന് വേദിയായ സ്ഥലം വർക്കല തിരുവനന്തപുരം. ഏതെല്ലാം മരുന്ന് വിലയാണ് മൊത്തവില സൂചികയുടെ അടിസ്ഥാനത്തിൽ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി വർദ്ധിപ്പിച്ചത്? പാരസെറ്റമോൾ അസിത്രോമൈസിൻ. 2024 March ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേര് ഖമാനേം. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ജില്ല പാലക്കാട് 40°C. ഏറ്റവും വേഗത്തിൽ 50 crore ക്ലബിൽ കയറിയ മലയാള ചലച്ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മലയാള ചിത്രം ആടുജീവിതം. നക്ഷത്രങ്ങളുടെ പരസ്പര ലയനത്തിലൂടെയാണ് നീല സൂപ്പർ ജയന്റ് നക്ഷത്രങ്ങളുടെ ഉത്ഭവമെന്ന് കണ്ടെത്തിയ ശാസ്ത്ര സംഘത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞയാര്യം ഡോക്ടർ ആദിരാമേനോൻ. ഭിന്നശേഷിക്കാർക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായ കേഡറിന്റെ പുരസ്കാരം ലഭിച്ച വ്യക്തിയും ഡോക്ടർ പ്രതിഭ കാരൻ. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പെൻ അമേരിക്കൻ നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി വിവർത്തകയാര് ഡോക്ടർ ബൃന്ദ വർമ്മ. പ്രശസ്ത നാടക നടൻ ഓച്ചിറ വെയിലുക്കുട്ടിയുടെ ജീവിതമാസ്പദമാക്കി രചിക്കപ്പെട്ട നോവലിന്റെ പേര് ആലിംഗം. അടുത്തിടെ സർക്കാർ പരിപാടികൾക്ക് ചുവന്ന പരവതാനി നിരോധിച്ച രാജ്യമേത്? പാകിസ്ഥാൻ. T20 ക്രിക്കറ്റിൽ 300 താരങ്ങളെ പുറത്താക്കിയ ആദ്യ വിക്കറ്റ് കീപ്പറെന്ന നേട്ടത്തിന് അർഹനായ താരം MS ധോണി. കഴിഞ്ഞ വർഷത്തെ മികച്ച
ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി താരമാര്? പി ആർ ശ്രീജേഷ്. മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ താരം? ഹാർദിക് സിംഗ്. മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്? സലീമ ടെറ്റേം. ലോക ബാഡ്മിന്റൺ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ച ഒന്നാം സ്ഥാനത്തിരുന്ന ഇന്ത്യൻ താരങ്ങൾ എന്ന റെക്കോർഡ് നേടിയത് ആരൊക്കെയും? സ്വാതിക് സായിരാജ്, ചിരാഗ് റെഡ്ഡി സഖ്യം. ഐ പി എല്ലിൽ ഈ സീസണിലെ ഏറ്റവും വേഗമേറിയ പന്തെറിഞ്ഞ ലക്നൗ താരമാര്? മയാങ്ക് യാദവ്. മയാങ്ക് യാദവ് എറിഞ്ഞ പന്തിന്റെ വേഗത 155.8 കിലോമീറ്റർ പെർ അവർ. 2024 ഏപ്രിലിൽ അന്തരിച്ച കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തിയും? പാലിയത് രവിയച്ചൻ. 2024 ഏപ്രിലിൽ കഞ്ചാവ് വിയോഗം നിയമാനുസൃതമാക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമേത്? ജർമ്മനി. നിയമത്തിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും എത്ര ഗ്രാം ഉണക്ക കഞ്ചാവ് കയ്യിൽ സൂക്ഷിക്കുവാൻ അനുമതിയുണ്ട്? 25 ഗ്രാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമാർജന നഗരസഭയാകുന്ന നഗരസഭയേത്? കൊട്ടാരക്കര. പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ വനിതയാര്? ഷെയ്ഫ് അലി ബി ശരൺ. ഇന്ത്യയുടെ ഏത് അയൽരാജ്യമാണ് അരുണാചൽ പ്രദേശിന് സാങ്നാൻ എന്ന പേര് നൽകിയത്? ചൈന. റിസർവ് ബാങ്കിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ഏപ്രിൽ 1 ആഘോഷിച്ചത്? 90th വാർഷികം. 90th വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ പ്രത്യേക നാണയമാണ് പുറത്തിറക്കിയത്? 90 രൂപയുടെ നാണയം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം പദവിയിൽ നിന്ന് അടുത്തിടെ രാജിവെച്ച പ്രശസ്ത മലയാള സാഹിത്യകാരനാര്? സി രാധാകൃഷ്ണൻ. പുരുഷ ടെന്നീസിലെ പ്രായമേറിയ ഒന്നാം റാങ്ക് താരൻ എന്ന റെക്കോർഡ് നേടിയ സെർബിയൻ താരമാര്? നൊവാക് ജോക്കോവിച്ച്. 2024 ഏപ്രിലിൽ 3rd time ഈജിപ്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? അബ്ദുൾ ഫത്ത അൽ സിസി. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിരമിച്ച ഒളിമ്പിക്സ് സ്വർണ മെഡൽ ജേതാവായ സിംഗപ്പൂരിന്റെ നീന്തൽ താരം ഏതാണ്? ജോസഫ് സ്കൂളിംഗ്. 2016 റിയോ ഒളിമ്പിക്സിൽ 100 മീറ്റർ ബട്ടർഫ്ലൈ വിഭാഗത്തിൽ ആരെ പരാജയപ്പെടുത്തിയതിനാണ് ജോസഫ് സ്കൂളിംഗ് സ്വർണ മെഡൽ നേടിയത്? ഇതിഹാസ താരം മൈക്കൽ ഫെൽപ്സിനെ. ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച സംസ്ഥാനമേത്? US അരിസോണ സംസ്ഥാനം. ഏത് വർഷമാണ് ഇന്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് നീക്കി കുള്ളൻ ഗ്രഹങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 2006. കേരളത്തിലെ ആഡംബര നികുതിയുടെ പുതുക്കിയ പേരെന്ത്? അധിക നികുതി. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയേത്? കണ്ണൂർ. ഏത് കമ്പനിയുമായാണ് സ്വയം പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ വികസിപ്പിക്കുവാൻ ടാറ്റ ടെക്നോളജി ധാരണയിലെത്തിയത്? BMW. എത്ര മലയാളികളാണ് ഫോർബ്സ് മാസിക തയ്യാറാക്കിയ ഈ വർഷത്തെ ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഉൾപ്പെട്ടത്? 14 മലയാളികൾ. മലയാളികളിലെ അതിസമ്പന്നരിൽ ഒന്നാമനാര്? MA യൂസഫ് അലി. കോംഗോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്?
ജുഡിത് സു മിൻവാ ടുലുക്കാം. പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖലയുടെ പേര് കോവിനൈറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണ്? എൻകോർ. 2024 ഏപ്രിലിൽ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത്? 75. തിരുവനന്തപുരം ആകാശവാണി നിലയം പ്രവർത്തനം ആരംഭിച്ചത് എന്ന്? 1950 ഏപ്രിൽ 1. മനോരമ സ്പോർട്സ് സ്റ്റാർ 2023 പുരസ്കാരം ലഭിച്ച വ്യക്തി? എം ശ്രീശങ്കർ. സൈപ്രസ് 1 ഡിവിഷൻ വനിതാ ലീഗിൽ ചാമ്പ്യന്മാരായ ടീം ഏത്? അപ്പോളൻ ലേഡീസ് എഫ് സി. അപ്പോളൻ ലേഡീസ് എഫ് സിയിൽ അംഗമായ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരമാര്? മനീഷ കല്യാൺ. പരിക്കിന്റെ പിടിയിൽ നിന്ന് മോചിതയായി പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഇന്ത്യയുടെ ഭാരദ്വാഹക താരമാരാണ്? മീരാബായി ചാനു. രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാര്? പി ആർ ശ്രീജേഷ്. 2024 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ സ്റ്റാർട്ടപ്പ് ഫോറത്തിന് വേദിയാകുന്ന നഗരമേത്? ന്യൂഡൽഹി. 2024 മാധവിക്കുട്ടി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആര്? കെ ആർ മീരാം. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യമേത്? ഇറ്റലി. 2024 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് ആരൊക്കെ? രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ദൻ സഖ്യം. പാകിസ്ഥാൻ ഏകദിന T20 ക്രിക്കറ്റ് ടീമുകളുടെ ക്യാപ്റ്റനായി നിയമിതനായ താരം? ബാബർ അസം. ഇന്ത്യയിലെ ആദ്യ AI അടിസ്ഥാനമാക്കിയുള്ള ചിത്രമേത്? ഇറ. 2024 ഏപ്രിലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച സാഹിത്യകാരനാര്? സി രാധാകൃഷ്ണൻ. 2024 ഏപ്രിലിൽ ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ആര്? ഷൈനി വിൽസൺ. അയർലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആര്? സൈമൺ ഹാരിസ്. പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? ലൂയിസ് മോണ്ടിനെഗ്രോ. 2024 ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യമേത്? ശ്രീലങ്ക. ഏത് സംസ്ഥാനത്താണ് അടുത്തിടെ 900 വർഷം വഴക്കമുള്ള ഗംഗാപുരം എന്ന ചാലൂക ലിഖിതം കണ്ടെത്തിയത്? തെലങ്കാന. കേരളത്തിന്റെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ജസ്റ്റിസ് എസ് മണികുമാർ. 2024 ഏപ്രിലിൽ വിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ രാജ്യമേത്? തായ്വാൻ. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളെ വീടുകളിലെത്തി അധ്യാപകർ പഠന പിന്തുണ നൽകുന്ന പദ്ധതിയുടെ പേര്? വീട്ടുമുറ്റത്തെ വിദ്യാലയം. എവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിർമ്മിച്ചത്? പാലി, രാജസ്ഥാൻ. 2024 ഏപ്രിലിൽ മനുഷ്യനിൽ H5N1 പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യമേത്? യു എസ് എ. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ
തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതി ഏത്? സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഏർപ്പെടുത്തിയ പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരം ലഭിച്ച വ്യക്തി? സംവിധായകൻ ഹരിഹരൻ. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാര തുക എത്ര? 25,000 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയും. 19 വയസ്സിന് മുൻപ് IPL അർദ്ധ സെഞ്ചുറി നേടിയവരുടെ പട്ടികയിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സ്ഥാനം നേടിയ താരം? അംഗ്രീഷ് രഘുവംശീം. IPL ഏത് ടീമിന് വേണ്ടിയാണ് അംഗ്രീഷ് രഘുവംശി കളിക്കുന്നത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 19 വയസ്സിന് മുൻപ് IPL അർദ്ധ സെഞ്ചുറി നേടിയവരുടെ പട്ടികയിൽ നേരത്തെ ഉൾപ്പെട്ടിരുന്നത് ആരൊക്കെയും? ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ഇഷൻ കിഷൻ. കാർ തട്ടിയെടുക്കാൻ എത്തിയ അക്രമികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ ഫുട്ബോൾ താരവും ഒളിമ്പ്യനുമായ വ്യക്തിയാര്? ലൂക്ക് ഫ്ലോർസ്. 2024 ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ലോകബാങ്ക് പ്രവചിച്ചത്? 7.5%. കേരളത്തിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ലയേത്? കൊല്ലം. 33 വർഷത്തെ രാജ്യസഭാ അംഗത്വത്തിൽ നിന്ന് വിരമിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആര്? മൻമോഹൻ സിംഗ്. 2024 April 4 നാറ്റോ സൈനിക സഖ്യത്തിന്റെ 3rd വാർഷികമാണ്. 75. നാറ്റോയുടെ മുഴുവൻ രൂപമെന്ത്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. എവിടെയാണ് അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഹോം ഗ്രോൺ ജീൻ തെറാപ്പി രീതി ഉദ്ഘാടനം ചെയ്തത്? IIT ബോംബൈ. ഫോർബ്സിന്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിതയാര്? സാറ ജോർജ് മുത്തൂറ്റ്. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ തുറമുഖമേത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഗ്രീസിൽ നടന്ന പനോരമ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ വ്യക്തിയാര്? അഭിലാഷ് ഫ്രേസർ. അഭിലാഷ് ഫ്രേസർക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിക്കാനിടയാക്കിയ കൃതി? ഫാദർ എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരം. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പുതിയ റാങ്ക് എത്ര? 121 റാങ്ക്. ഫിഫ റാങ്കിങ്ങിൽ 1st ടീമേത്? അർജന്റീന. ഫിഫ റാങ്കിങ്ങിൽ 2-3 ഉള്ള ടീം ഏതൊക്കെയും? ഫ്രാൻസ്, ഇംഗ്ലണ്ട്. ഫിഫ റാങ്കിങ്ങിൽ ബ്രസീലിന്റെ സ്ഥാനം എത്ര? 5th. ലോകാരോഗ്യ ദിനം എന്നാണ് 7 April. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു? എന്റെ ആരോഗ്യം എന്റെ അവകാശം. 16th ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതനായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് മുൻ ഡയറക്ടർ ആര്? ഡോക്ടർ മനോജ് പാണ്ഡ്യൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് എസ് മണികുമാർ. 2 വനിതകൾ ഉൾപ്പെടെ 3 ബഹിരാകാശ യാത്രികരെയും വഹിച്ച് അഫ്ഗാനിസ്ഥാനിലെ പുൽമേട്ടിൽ സുരക്ഷിതമായി ഇറങ്ങിയ ബഹിരാകാശ വാഹനം? റഷ്യയുടെ സോയൂസ് MS-24
സ്പേസ് ക്യാപ്സ്യൂൾ. ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി നിയമിതനായ ഇന്ത്യക്കാരനാര്? രാകേഷ് മോഹൻ. അടുത്തിടെ രാത്രി പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ആണവവാഹക ശേഷിയുള്ള ന്യൂജൻ ബലിസ്റ്റിക് മിസൈൽ ഏത്? അഗ്നിപ്രൈം. അഗ്നിപ്രൈം വികസിപ്പിച്ചത് ആരൊക്കെ സംയുക്തമായാണ്? സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും. റിപ്പോ നിരക്ക് എത്ര ശതമാനമായാണ് തുടരുന്നത് എന്നാണ് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്? 6.5%. തുടർച്ചയായ എത്രാം തവണ നിരക്കിൽ മാറ്റം വരുത്താതെയാണ് റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് നിലനിർത്തുന്നത്? 7. ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനി ഏത്? മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ്. ഇന്ത്യയിലെ TB റിപ്പോർട്ട് 2024 അനുസരിച്ച് ഇന്ത്യയിൽ പുതിയ TB കേസുകളിൽ എത്ര ശതമാനമാണ് കുറവ്? 16%. തിരഞ്ഞെടുപ്പ് ജോലികൾക്കുള്ള ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുവാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ ഏത്? ഓർഡർ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ പേര്? ദേവിക. ദേവിക വികസിപ്പിച്ച തൃശൂർ സ്വദേശിയുടെ പേര്? VH മുഫീദ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള തരിശു ഭൂമിയിൽ റബ്ബറും തേക്കും നടന്ന പദ്ധതിയുടെ പേര്? ദേവഹരിതം. 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് എന്നാണ്? 2024 April 8. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല ഏത്? മലപ്പുറം. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല? വയനാട്. ഒരു വോട്ടിംഗ് യന്ത്രത്തിൽ പരമാവധി ഉൾപ്പെടുത്താനാവുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം? 383. ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്ന പ്രശസ്ത ന്യൂസ് ഏജൻസി ഏത്? BBC. BBC പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറിയത് ഏത് സ്വകാര്യ സ്ഥാപനത്തിനാണ്? കളക്റ്റീവ് ന്യൂസ് റൂം എന്ന സ്വകാര്യ സ്ഥാപനത്തിന്. അടുത്തിടെ ഉത്തർപ്രദേശിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നമേത്? ഖാത്തിയ ഗോതമ്പ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി അടുത്തിടെ ചുമതലയേറ്റ വ്യക്തി ആര്? സന്തോഷ് കുമാർ. 2024 April ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാർഗോ ഹാൻഡ്ലിംഗ് തുറമുഖമായി തിരഞ്ഞെടുക്കപ്പെട്ട തുറമുഖം? പാരാദീപ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അയൽ രാജ്യമേത്? ചൈന. ചൈന ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത സ്ഥാപനം? മൈക്രോസോഫ്റ്റ്. ജപ്പാൻ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 കാറോട്ടത്തിൽ ജേതാവായ താരം? മാക്സ് വെസ്തപ്പൻ. 2023-24 ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം? മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്. 2024 April ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖമേത്? വിഴിഞ്ഞം തുറമുഖം. മുൻപ് ഈ അംഗീകാരം ലഭിച്ച തുറമുഖങ്ങൾ ഏതെല്ലാം? കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ. റബ്ബർ ബോർഡിന്റെ ഇ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? എം റൂബ്. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം
ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏത്? ശെന്തുരുണി മേഖല. ശെന്തുരുണി മേഖലയിൽ എത്ര ഇനം തുമ്പികളാണ് ഉള്ളത്? 116 ഇനം. 2024 തോമസ് കപ്പ് വേദിയായ രാജ്യം? ചൈന. 2024 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച കാത്തിയ ഗഹു ഏത് സംസ്ഥാനത്തെ ഗോതമ്പ് ഇനമാണ്? ഉത്തർപ്രദേശ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഏത്? ഇസ്എർട്ട്. ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യ കരീബിയൻ രാജ്യമേത്? ഗയാന. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റപ്പുലിയുടെ പേര്? മുഖീം. ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ താരമായിരുന്നു 2024 ഏപ്രിലിൽ കൊല്ലപ്പെട്ട ലൂക്ക് ഫ്ലോർസ്? ദക്ഷിണാഫ്രിക്ക. മലയാള സിനിമാ ചരിത്രത്തിലെ അതിവേഗ 100 കോടി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മലയാള സിനിമ? ആടുജീവിതം. പക്ഷികളും ഒരു മനുഷ്യനും എന്ന കൃതിയുടെ രചയിതാവാര്? സുരേഷ് ഇളമൺ. IPLൽ ഏറ്റവും കൂടുതൽ ഡക്കായ റെക്കോർഡിൽ ദിനേശ് കാർത്തിക്കിനൊപ്പം എത്തിയ താരം? രോഹിത് ശർമ്മ. എത്ര തവണയാണ് രോഹിത് ശർമ്മയും ദിനേശ് കാർത്തിക്കും IPLൽ ഡക്കായിരിക്കുന്നത്? 17 തവണ. സ്ലോവാക്യയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത്? പീറ്റർ പെല്ലഗ്രിനി. 2024 ഏപ്രിലിൽ അണക്കെട്ട് തകർന്ന് പ്രളയമുണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒറൈൻബർഗ് നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? റഷ്യ. 2024 ഏപ്രിലിൽ ആരംഭിച്ച മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേര്? ദോസ്തി 16. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാകുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലിന്റെ പേര്? സുബിത. അടുത്തിടെ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യം അനുഭവപ്പെട്ട കേരളത്തിലെ ജില്ല? പാലക്കാട്. 2024 പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതയാര്? ബിൽകിസ് മിർ, ജമ്മു കാശ്മീർ സ്വദേശി. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടം കൈവരിച്ചതാര്? ബിൽകിസ് മിർ. പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിംഗിനുമുള്ള പദ്ധതി ഏത്? ഹാറ്റ്സിന്റെ പൂർണ്ണരൂപം? ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. 2024 ഏപ്രിലിൽ എവിടെ നിന്നാണ് കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ BC 3200 കാലഘട്ടത്തിലെ തെളിവുകൾ കണ്ടെത്തിയത്? ഗുജറാത്തിലെ പടാവേട്ടിലെ കുന്നിൻ ചെരുവിൽ. 2024 ഏപ്രിലിൽ സാഗർ കവച് എന്ന പേരിൽ സൈനികാഭ്യാസം നടന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമേത്? ലക്ഷദ്വീപ്. 2024 ഏപ്രിലിൽ അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം? ഹിൽ ഇന്ത്യ ലിമിറ്റഡ്. ഏത് വർഷമാണ് ഹിൽ ഇന്ത്യ ലിമിറ്റഡ് ഏലൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്? 1958. മോണ്ടി കാർലോ ടെന്നീസ് ടൂർണമെന്റിൽ ലോക 38 നമ്പർ താരം മാറ്റിയോ അർണാൾഡിനെ അട്ടിമറിച്ച ഇന്ത്യൻ താരമാര്? സുമിത് നാഗൽ. അട്ടിമറി ജയത്തിന് പിന്നാലെ ATP ലൈവ് സിംഗിൾസ് റാങ്കിങ്ങിൽ സുമിത് നാഗലിന്റെ സ്ഥാനം എത്ര? 80.
2024 ഫോർമുല 1 ജപ്പാൻ ഗ്രാൻഡ് പ്രീയിൽ കിരീടം നേടിയ താരം മാക്സ് വെസ്റ്റപ്പൻ. ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത് എന്ന് April 10. എവിടെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത്? രാമേശ്വരം. 2024 April 8 അന്തരിച്ച ദൈവഗണം എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതിക ശാസ്ത്രജ്ഞനാര്? പീറ്റർ ഹിറ്റ്സ്. IPL 1000 runs, 100 wickets, 100 catches നേടുന്ന ആദ്യ താരം എന്ന നേട്ടം കൈവരിച്ചത്? രവീന്ദ്ര ജഡേജ. കോംഗോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? ജുഡിത് സുമിൻവ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ വനിതയാര്? ഷെയ്ഫാലി ബി ശരൺ. ഓഫ്ലൈനിലാണെങ്കിൽ പോലും ആൻഡ്രോയിഡ് ഡിവൈസുകൾ ട്രാക്ക് ചെയ്യാവുന്ന ഫൈൻഡ് മൈ നെറ്റ്വർക്ക് ഫീച്ചർ അവതരിപ്പിച്ച കമ്പനി? ഗൂഗിൾ. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ട കഴിഞ്ഞ വർഷം ബാങ്കോക്കിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലെ വനിത 400 meter രണ്ടാം സ്ഥാനം നേടിയ ഉസ്ബെക്കിസ്ഥാൻ താരമാര്? ഫരീദ സുലിയേവ. ഇതോടെ ഏത് താരത്തിനാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ വെങ്കല മെഡൽ വെള്ളിയാവുന്നത്? ഐശ്വര്യ മിശ്ര. ഐശ്വര്യ മിശ്ര ഏത് രാജ്യക്കാരിയാണ്? ഇന്ത്യ. ദേശീയ വനിത ഹോക്കി ലീഗിന്റെ പ്രഥമ സീസൺ നടക്കുന്നത് എന്നു മുതൽ എന്നുവരെ? April 30 to May 10. എവിടെയാണ് ദേശീയ വനിതാ ഹോക്കി ലീഗിന്റെ പ്രഥമ സീസൺ നടക്കുന്നത്? റാഞ്ചി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനത്തിന്റെ പേര്? മിത്ത് വിസസ് റിയാലിറ്റി രജിസ്റ്റർ. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിലേക്ക് 3rd time തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധിയാര്? ജഗ്ജിത് പൗദിയാം. 2024 മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ താരം? യാനിക് സിനർ. യാനിക് സിനർ ഏത് രാജ്യക്കാരനാണ്? ഇറ്റലി. 2024 ഹോപ്സിന്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ 1st നേടിയതാര്? ലൂയി വിറ്റൺ ഉടമ ബെർണാർഡ് അർണോൾട്ട്. രാജ്യത്ത് ഏറ്റവും കുറച്ചു നാൾ പ്രധാനമന്ത്രിയായ റെക്കോർഡ് സ്വന്തമായുള്ള വ്യക്തി? പി വാജ്പേയി. എത്ര നാളാണ് ബി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നത്? 13. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള കേന്ദ്ര പദ്ധതി ഏത്? PM-SRI. PM-SRI-യുടെ പൂർണ്ണരൂപം? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. മാർച്ചിലെ കണ്ടെയ്നർ നീക്കത്തിൽ ദക്ഷിണേന്ത്യയിലെ ടെർമിനലുകളെ പിന്നിലാക്കി 1st ടെർമിനൽ? വല്ലാർപാടം രാജേന്ദ്ര കണ്ടെയ്നർ ടെർമിനൽ. ഇന്ത്യയിൽ ഏതൊരു പുതുതായി പുറത്തിറക്കിയ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ മോഡലിന്റെ പേര്? എയ്തർ റുസ്റ്റാം. T20 ക്രിക്കറ്റിൽ 250 വിജയങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം കൈവരിച്ചതാര്? രോഹിത് ശർമ്മ. ഇന്ത്യയുടെ ആദ്യ സബ് മീറ്റർ റെസൊല്യൂഷൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ TSET-1A അവതരിപ്പിച്ചതായി പ്രഖ്യാപിച്ച സംഘടന? ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി ചുമതലയേറ്റതാര്?
ഹരേന്ദ്ര സിംഗ്. നഗരത്തിലെ പ്രധാന വിപണികളിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി FSSAI എവിടെയാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത്? ഡൽഹി. ഒന്നിറോസ് ഫിലിം അവാർഡ്സിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയതാര്? മൃണാൾ താക്കൂർ. BJP സ്ഥാനാർത്ഥി അതുൽ ഗാർഗിന് പിന്തുണ പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ റോഡ് ഷോ നടത്തിയതാര്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനമായ ATEL ഏത് ഓട്ടോമൊബൈൽ കമ്പനിയുമായാണ് ധാരണാപത്രം ഒപ്പുവച്ചത്? JSW MG മോട്ടോർ ഇന്ത്യ. KSRTC ബസ് സ്റ്റോപ്പിൽ നിർത്തിയില്ലെങ്കിൽ ഡ്രൈവർമാർക്ക് എത്ര രൂപയാണ് പിഴ ചുമത്തുക? 1000 രൂപ. ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമേറിയ പുരുഷൻ എന്ന റെക്കോർഡ് ഇനി മുതൽ ആരുടെ പേരിലാണ്? ഇംഗ്ലണ്ടിലെ ജോൺ ആൽഫ്രഡ് ടീനീസ് വുഡ്. ജോൺ ആൽഫ്രഡ് ടീനീസ് വുഡിന്റെ പ്രായം 111 വയസ്സ്. അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി ആര്? ജുവാൻ വിസെന്റെ പെരസ് മോറ. എത്ര വയസ്സിലാണ് ജുവാൻ വിസെന്റെ പെരസ് മോറ അന്തരിച്ചത്? 114 വയസ്സ്. അടുത്തിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് 500 രൂപ ചെലവിൽ ക്ഷയരോഗം നിർണയിക്കുവാനുള്ള കിറ്റ് വികസിപ്പിച്ചത്? ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്? കോട്ടയം 14 സ്ഥാനാർത്ഥികൾ. എവിടെയാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്? ആലത്തൂർ 5 സ്ഥാനാർത്ഥികൾ. പ്രായം കൂടിയ സ്ഥാനാർത്ഥി എന്ന നേട്ടം കൈവരിച്ചത്? പന്ന്യൻ രവീന്ദ്രൻ 78 വയസ്സ് തിരുവനന്തപുരം. പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന നേട്ടം കൈവരിച്ചത്? CA അരുൺകുമാർ 34 വയസ്സ് മാവേലിക്കര. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുപ്രധാന ഏജൻസികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏത്? ഇന്ത്യ. ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായുള്ള GST വകുപ്പിന്റെ ആപ്പ് ഏത്? ലക്കി ബിൽ ആപ്ലിക്കേഷൻ. അടുത്തിടെ അന്തരിച്ച കലാമേന്മയുള്ള ഒട്ടേറെ ശ്രദ്ധേയ സിനിമകളുടെ നിർമ്മാതാവും വിതരണക്കാരനും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായ വ്യക്തി ആര്? ഗാന്ധിമതി ബാലൻ. KPB നായർ 66 വയസ്സ്. ഹെപ്പറ്റൈറ്റിസ് B, C വൈറസ് ബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത്? ചൈന. ഹെപ്പറ്റൈറ്റിസ് B, C വൈറസ് ബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 2. 2024 ഏപ്രിലിൽ മാരകമായ മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ആഫ്രിക്കൻ രാജ്യം ഏത്? സിയറ ലിയോൺ. 2024 ജോൺ എൽ ജാക്ക് സിഗർഡ് ജൂനിയർ പുരസ്കാരം നേടിയ ISRO ദൗത്യം ഏത്? ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ഈ പുരസ്കാരം ലഭിക്കുവാൻ കാരണമെന്ത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകം ഇറക്കിയതിന്. ലോക അത്ലറ്റിക് ഫെഡറേഷൻ പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്നവർക്ക് എത്ര ഡോളർ വീതം നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത്? 50,000 ഡോളർ. 41 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ. 2024 ഏപ്രിലിൽ CV കുഞ്ഞിരാമന്റെ എത്രാമത്തെ ചരമ വാർഷികമാണ് ആഘോഷിക്കുന്നത്? 75.
അടുത്തിടെ ചേര രാജാക്കന്മാരുടെ കാലത്തെ 2000 വർഷത്തോളം പഴക്കമുള്ള നാണയം കണ്ടെടുത്ത രാജ്യം ഇത്. ഈജിപ്ത്. 77-ാമത് ഖാൻ ചലച്ചിത്രമേളയിൽ ഓണററി പുരസ്കാരത്തിന് അർഹനായ ബോളിവുഡ് താരമാര്. ജോർജ് ലൂക്കാസ്. അർണോൾഡ് ക്ലാസിക് പ്രോ വീൽചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മലയാളിയാര്. രാജേഷ്. ഈ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാര്. രാജേഷ്. അടുത്തിടെ ഡൽഹി വനസംരക്ഷണ കമ്മിറ്റിയുടെ തലവനായി നിയമിതരായ വ്യക്തിയും. നജ്മി വസീരിയും. 2024 ലോക പാർക്കിൻസൺ ദിനമായി ആചരിച്ചത് എന്ന്. April 11. 2024 April 12 കുമാരനാശാന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആഘോഷിച്ചത്? 151-ാം ജന്മവാർഷികം. എത്ര ശതമാനമായാണ് ഇന്ത്യയുടെ ദേശീയോൽപാദന വളർച്ച സംബന്ധിച്ച പ്രവചനം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പുതുക്കിയത്? 7%. നേരത്തെ ADB പുറത്തിറക്കിയ ഇന്ത്യയുടെ ദേശീയോൽപാദന വളർച്ച സംബന്ധിച്ച പ്രവചനം എത്രയായിരുന്നു? 6.7%. വിഖ്യാതമായ ഖാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാഡി ഓർ പുരസ്കാരത്തിനായി മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏത്? All We Imagine As Light എന്ന മലയാളം ഹിന്ദി ദ്വിഭാഷാ ചിത്രം സംവിധാനം ചെയ്തതാര്? പായൽ കപാഡിയാം. ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് എന്ന നേട്ടം കൈവരിച്ചത്? HDFC Bank. ലക്ഷദ്വീപിൽ എവിടെയാണ് HDFC ബാങ്ക് ശാഖ ആരംഭിക്കുന്നത്? കവരത്തി ദ്വീപിൽ. ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി പുറത്തിറക്കിയ 2022 ടെസ്റ്റിംഗ് കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഉത്തേജക കുറ്റവാളികളുള്ള രാജ്യം ഏത്? ഇന്ത്യ. ഇഗ്ല എസ് മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യക്ക് കൈമാറിയ രാജ്യം ഏത്? റഷ്യ. സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് നാസ വിക്ഷേപിച്ച റോക്കറ്റ് ദൗത്യത്തിന്റെ ചുക്കാൻ പിടിച്ച ഇന്ത്യൻ വംശജനാര്? അരോസ് ബർജാധ്യ. ആരെയാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറായി നിയമിച്ചത്? ലിൻഡി കാമറൂൺ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറാകുന്ന ആദ്യ വനിത എന്ന നേട്ടം കൈവരിച്ചതാര്? ലിൻഡി കാമറൂൺ. വിപണി മൂല്യത്തിൽ ലോകത്തിലെ 3-ാമത്തെ വലിയ വിമാന കമ്പനിയായ വിമാന കമ്പനി ഏത്? ഇൻഡിഗോ. കാഴ്ച പരിമിതർക്ക് പരസഹായമില്ലാതെ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സംവിധാനത്തിന്റെ പേരെന്ത്? ടമ്മി ബ്രെയ്ലി ബാലറ്റ്. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നങ്ങളും ഏത് ലിപിയിലാണ് ടമ്മി ബ്രെയ്ലി ബാലറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ബ്രെയ്ലി ലിപിയിൽ. US പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയ ആചാര്യനായ വ്യക്തിയും? ലോകേഷ് മുനി. ദേശീയ ജലദിനമായി ആചരിക്കുന്നതെന്ന്? April 14. ആരുടെ ജന്മദിനമായതിനാലാണ് April 14 ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ വർഷം 6.1% വളർച്ച നേടുമെന്ന് പ്രവചിച്ച ഫിനാൻഷ്യൽ ഇന്റലിജൻസ് അനലിറ്റിക്കൽ സ്ഥാപനമേത്? മുഡീസ് അനലിറ്റിക്സ്. ജെഫ് ബെസോസിന്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിനിന്റെ NS-25 ദൗത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനാര്?
ഗോപിചന്ദ് തോട്ടുകുറാം. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളിൽ ജീവന്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമേത്? ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഏത് ഉപഗ്രഹത്തെ ലക്ഷ്യം വച്ചാണ് ക്ലിപ്പർ വിക്ഷേപിക്കുന്നത്? യൂറോപ്പ. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 20 റാങ്ക് നേടിയ ഇന്ത്യൻ സർവകലാശാല ഏത്? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ന്യൂഡൽഹി. KK നീലകണ്ഠനെ കുറിച്ച് പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്രം എഴുതിയതാര്? സുരേഷ് ഇളമൺ. 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചു പൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏത്? കേരള ഹൈക്കോടതി. പാചകം എല്ലാവർക്കും പറ്റുന്നതാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് അവതരിപ്പിച്ച പദ്ധതി ഏത്? കുക്കീസ് എന്റെ ഭക്ഷണം എന്റെ ഉത്തരവാദിത്തം. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഗാർഹിക ജോലികൾക്ക് ആൺകുട്ടികൾക്ക് പരിശീലനം നൽകുക, പാചകം പഠിപ്പിക്കുക. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്ന രാജ്യമേത്? റഷ്യ. ലോക സൈബർ കുറ്റകൃത്യ സൂചികയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 10 സ്ഥാനം. ഹോർട്ടികൾച്ചറൽ കർഷകർക്ക് സബ്സിഡികൾ കാര്യക്ഷമമായി ലഭിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പോർട്ടൽ ഏത്? CDP സുരക്ഷ. എവിടെയാണ് 2024 ഏപ്രിലിൽ ഇന്ത്യൻ കരസേനയുടെ ത്രിശക്തി കോർപ്പസ് മിസൈൽ ഫയറിംഗ് അഭ്യാസം നടത്തിയത്? സിക്കിം. ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാര്? ഉദിത്. ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായ സ്ഥലം? കിർഗിസ്ഥാൻ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഒരു ഓവറിലെ 6 പന്തിലും സിക്സർ നേടുന്ന മൂന്നാമത്തെ താരം എന്ന നേട്ടം കൈവരിച്ചതാര്? ദീപേന്ദ്ര സിംഗ് ഏറി. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന വെളിപ്പെട്ട അനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇനി പുതിയ പുതിയ ക്വിസ് വീഡിയോസ് വരുമ്പോൾ അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയമൊട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദീപേന്ദ്ര സിംഗ് ഏറി ഏത് രാജ്യക്കാരനാണ്? നേപ്പാൾ. 2023 അക്ഷയശ്രീ പുരസ്കാരം നേടിയതാര്? സെബാസ്റ്റിൻ പി അഗസ്റ്റിൻ. 2024 ഏപ്രിലിൽ സിഖ് എന്ന ഗോൾഡ് പാക്ഡ് കറൻസി പുറത്തിറക്കിയ രാജ്യമേത്? സിംബാബ്വേ. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യമേത്? റൊമാനിയ. 2024 ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഇ വിസ ആരംഭിച്ച രാജ്യമേത്? ജപ്പാൻ. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന എന്ന നേട്ടം കൈവരിച്ചത്? വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷൻ. വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിയാനുള്ള കടലാസുരഹിത പരിശോധന സംവിധാനത്തിന്റെ പേര്? ഡിജി യാത്ര. 2024 ഏപ്രിലിൽ സീഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യമേത്? ഇസ്രായേൽ. ടൈംഡ് ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ്? നാസ. ടൈമിഡിന്റെ പൂർണ്ണരൂപം? തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, മീസോസ്ഫിയർ, എനർജറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. 2024 ഏപ്രിലിൽ വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ട ട്രിപ്പിൾ സ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? യുക്രൈൻ.
2024 ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഓർമ്മക്കുറിപ്പിന്റെ പേരെന്ത്? പാട്രിയറ്റ്. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ മേധാവി സ്ഥാനത്ത് നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരമാര്? മേരി കോം. അത്ലറ്റിക് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യ ഒളിമ്പിക്സ് ഏത്? 2024 പാരീസ് ഒളിമ്പിക്സ്. 2024 ഏപ്രിലിൽ അന്തരിച്ച സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനും സർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിൽ ഒരാളുമായിരുന്ന വ്യക്തി ആര്? മുരാരിലാൽ. ഐ പി എല്ലിൽ ഒരു ടീമിന് വേണ്ടി 150 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആര്? ജസ്പ്രീത് ബുംറ. മേഴ്സിനറി സ്പൈവെയർ അക്രമങ്ങൾ സംബന്ധിച്ച പുതിയ മുന്നറിയിപ്പ് പുറത്തിറക്കിയ കമ്പനി ഏത്? ആപ്പിൾ. ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്ന വ്യക്തിയായിരുന്നു 2024 ഏപ്രിൽ അന്തരിച്ച കാന്തിമതി ബാലൻ? സിനിമ. 2024 Under-23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ വേദിയായ സ്ഥലം? ഖത്തർ. ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ പേര്? ടെവിൻ. 2024 ഏപ്രിൽ അന്തരിച്ച സർവോദയ ചിപ്കോ പ്രസ്ഥാനങ്ങളുടെ നേതാവായ സാമൂഹിക പ്രവർത്തകനാര്? മുരാരിലാൽ. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ചെറിയ മനോഹര രാജ്യമായ കംബോഡിയയിലെ ഇന്ത്യൻ അംബാസിഡറായ വ്യക്തി? ദേവയാനി കോബ്രഗഡേ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ജോയിന്റ് ഡയറക്ടറായി നിയമിതനായതാര്? അനുരാഗ് കുമാർ. ഇസ്രായേലിനെതിരെ 2024 ഏപ്രിലിൽ ഇറാൻ നടത്തിയ സൈനിക ദൗത്യത്തിന്റെ പേര്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക ദൗത്യമായ ഓപ്പറേഷൻ മേഘദൂതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ഏപ്രിലിൽ ആചരിക്കപ്പെട്ടത്? 40th വാർഷികം. വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജൻ വികസിപ്പിച്ച സ്ഥാപനം? IISc ബംഗളൂരു. IISc പൂർണ്ണ രൂപം? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. 2023-24 ജർമ്മൻ ബുണ്ടസ് ലീഗ് കിരീടം നേടിയ ടീം ഏത്? ബെയർ ലെവർകുസൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം? സൺറൈസേഴ്സ് ഹൈദരാബാദ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് എത്ര റൺസ് എടുത്തുകൊണ്ടാണ് ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം എന്ന നേട്ടം കൈവരിച്ചത്? 287 റൺസ്. ബംഗ്ലാദേശ് പര്യടനത്തിലെ 5 20-20 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെ? സജന സജീവൻ, ആശ ശോഭന. ബംഗ്ലാദേശ് പര്യടനത്തിലെ 5 20-20 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ തിരുവനന്തപുരം നെട്ടയം സ്വദേശിനിയാര്? ആശ ശോഭന. ബംഗ്ലാദേശ് ദേശീയ പര്യടനത്തിലെ 5 20-20 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ വയനാട് മാനന്തവാടി സ്വദേശിനിയാര്? സജന സജീവൻ. മിന്നുമണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടുന്ന മലയാളി താരങ്ങൾ? സജന സജീവൻ, ആശ ശോഭന. 2023-24 ലീഗ് ഘട്ടം അവസാനിച്ചതോടെ ISL ലീഗ് ഷീൽഡ് ജേതാക്കളായ ടീം ഏത്? മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്. 2024 ഏപ്രിലിൽ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഏഷ്യൻ ഗെയിംസ് സ്വർണ ജേതാവായ ഇന്ത്യൻ ഷൂട്ടർ ആര്?
താലക് ഗുലിയാം? താലക് ഗുലിയയുടെ പ്രായം എത്ര? 18 വയസ്സ്. ദേശീയ ഓർക്കിഡ് ദിനമായി ആചരിക്കുന്നതെന്ന്? April 16. ട്രെയിനുകളുടെ കൂട്ടയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിന്റെ പേര്? കവച്. നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റ് മർഡർ പുസ്തകത്തിന്റെ രചയിതാവ്? സൽമാൻ റുഷ്ദീം. ഏത് രാജ്യത്തിന്റെ ഇതിഹാസ സ്പിൻ ബൗളറായിരുന്നു അടുത്തിടെ അന്തരിച്ച ഡെറിക് അണ്ടർവുഡ്? ഇംഗ്ലണ്ട്. ഇന്ത്യൻ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും സുരക്ഷിതവും ചിട്ടയുള്ളതും കുടിയേറ്റം സുഗമമാക്കുന്നതിനും വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി ഏത്? പ്രൊജക്ട് പ്രയാസ്. അക്രമങ്ങൾ കണക്കിലെടുത്ത് ചെങ്കടലിൽ സുരക്ഷ നിലനിർത്തുവാൻ അമേരിക്ക ആരംഭിച്ച മിഷൻ ഓപ്പറേഷന്റെ പേര്? പ്രോസ്പിരിറ്റി ഗാർഡിയൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിച്ചത്? സഞ്ജു സാംസൺ. ലോക ഹീമിയോഫീലിയ ദിനമായി ആചരിക്കപ്പെടുന്നതെന്ന്? April 17. എന്നാണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണത്തിന് തുടക്കം കുറിച്ചത്? April 16. എവിടെ നിന്നാണ് ദീപശിഖ പ്രയാണം തുടക്കം കുറിച്ചത്? ഗ്രീസിലെ ഏദൻസിൽ നിന്ന്. ഗ്രീസിലെ ഒളിമ്പിയയിൽ നടന്ന ചടങ്ങിൽ ഒളിമ്പിക് ദീപശിഖ പ്രകാശിപ്പിച്ച ഗ്രീക്ക് അഭിനേത്രിയാര്? മേരി മിന. 2024 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ വ്യക്തി ആര്? KG ജയൻ. KG ജയനെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വർഷം? 2019. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോയുടെ പേരെന്ത്? സങ്കൽപ് പത്രം. IPLൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ടീം എന്ന നേട്ടം കൈവരിച്ചത്? സൺറൈസേഴ്സ് ഹൈദരാബാദ്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം? ഹാർട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ് അന്താരാഷ്ട്ര വിമാനത്താവളം. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 10 വിമാനത്താവളങ്ങളിൽ ഒന്നാമതായ ഇന്ത്യൻ വിമാനത്താവളം ഇത്? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഹൈബ്രിഡ് പിച്ച് സാങ്കേതിക വിദ്യയുള്ള ആദ്യ ഇന്ത്യൻ വേദിയായി മാറിയ സ്റ്റേഡിയം? ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം. ഹെൽത്ത് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് 50:50 സംയുക്ത സംരംഭം സ്ഥാപിക്കുന്നതിന് ബ്ലാക്ക് റോക്കുമായി സഹകരിച്ച് പ്രവർത്തിച്ച സാമ്പത്തിക കമ്പനി ഏത്? ജിയോ ഫിനാൻഷ്യൽ സർവീസസ്. ഭാരത് പേയുടെ CEO ആയി നിയമിതനായതാര്? നളിൻ നേഗി. ഏത് പൊതുമേഖലാ സ്ഥാപനമാണ് 97 നിർമ്മിത LCA Mark 1A ഫൈറ്റർ ജെറ്റുകളുടെ ടെൻഡർ സ്വീകരിച്ചത്? ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. ഏത് എയർലൈനിന്റെ മൊബൈൽ ആപ്പാണ് 11th വാർഷിക ഏഷ്യ പെസഫിക് സ്റ്റീവി അവാർഡിൽ സ്വർണം നേടിയത്? എയർ ഇന്ത്യ. IMF പ്രവചിച്ച ഇന്ത്യയുടെ ഈ വർഷത്തെ വളർച്ചാ നിരക്ക് എത്ര? 6.8%. 2024 ഏപ്രിലിൽ കേരളത്തിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഏത്? കോയമ്പത്തൂർ ബാംഗ്ലൂരു ഉദയ് എക്സ്പ്രസ്. സ്വീഡനിലെ ലിങ്കപ്പിംഗ് സർവകലാശാല ഗവേഷകർ സൃഷ്ടിച്ച
ആറ്റത്തിന്റെ കനമുള്ള സ്വർണപ്പാളിയുടെ പേര്? ഗോൾഡൻ. 2024 മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ പുറത്തിറക്കിയ പുതിയ വാക്സിൻ ഏത്? MEN5CV. മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? നൈജീരിയ. T20 ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ ബാറ്റർ ആര്? രോഹിത് ശർമ്മ. എത്ര സിക്സറുകൾ നേടിയാണ് രോഹിത് ശർമ്മ ഈ നേട്ടം കൈവരിച്ചത്? 500 സിക്സറുകൾ. IPL ഒരു സെഞ്ചുറിയും ഹാട്രിക് വിക്കറ്റ് നേട്ടവും കൈവരിച്ച മൂന്നാമത്തെ താരമാര്? സുനിൽ നരേൻ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. IPL ഒരു സെഞ്ചുറിയും ഹാട്രിക് വിക്കറ്റ് നേട്ടവും ആദ്യം കൈവരിച്ച താരങ്ങൾ ആരൊക്കെ? രോഹിത് ശർമ്മ, ഷെയ്ൻ വാട്സൺ. ശാരീരികവും മാനസികവുമായ വിശ്രമം ആവശ്യപ്പെട്ട് IPL നിന്ന് അവധിയെടുത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഓസ്ട്രേലിയൻ താരമാര്? ഗ്ലെൻ മാക്സ്വെൽ. ലോക പൈതൃക ദിനമായി ആചരിക്കുന്നതെന്ന്? April 18. 2024 ലോക പൈതൃക ദിനത്തിന്റെ തീം എന്തായിരുന്നു? ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി. 2024 ഏപ്രിലിൽ ടൈം മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരമാര്? സാക്ഷി മാലിക്, ഗുസ്തി. ടൈം മാഗസിന്റെ ലിസ്റ്റിൽ ഇടം നേടിയ മറ്റ് ഇന്ത്യക്കാർ ആരെല്ലാം? അജയ് ബംഗ, ആലിയ ഭട്ട്, സത്യനാഥല്ലേ. 2024 ഏപ്രിലിലെ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ഇന്ത്യ. ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 144.17 കോടി. ജനസംഖ്യയിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ചൈന. ആരെയാണ് IMF മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുത്തത്? ക്രിസ്റ്റലീന ജോർജിയോവ. ഭിന്നലിംഗക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ എത്ര അംഗ സമിതിയാണ് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത്? 6 അംഗ സമിതി. കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജ വൈദ്യുതിയിലേക്ക് മാറ്റുന്ന പദ്ധതി ഏത്? PM KUSUM പദ്ധതി. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ദൂരദർശൻ, ഇംഗ്ലീഷ്, ഹിന്ദി വാർത്താ ചാനലുകളുടെ ലോഗോയുടെ പുതിയ നിറം എന്ത്? കാവി നിറം. 2024 ഏപ്രിലിൽ സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ടതാര്? സജന സംഗി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിന് വേണ്ടി 250 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ താരം എന്ന നേട്ടം കൈവരിച്ചത്? MS ധോണി. ഇക്കഴിഞ്ഞ ഐ ലീഗ് ഫുട്ബോൾ സീസണിലെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതാര്? അലക്സ് സാഞ്ചസ്. ഐ ലീഗ് ഫുട്ബോളിലെ ഏത് ടീമിന്റെ സ്പാനിഷ് താരമാണ് അലക്സ് സാഞ്ചസ്? ഗോകുലം കേരള ക്ലബ്. ലോക കരൾ ദിനമായി ആചരിക്കപ്പെടുന്നതെന്ന്? April 19. 2024 ലോക കരൾ ദിനത്തിന്റെ തീം എന്തായിരുന്നു? ബി വിജിലന്റ്, ഗെറ്റ് റെഗുലർ ലിവർ ചെക്കപ്സ് ആൻഡ് പ്രിവെന്റ് ഫാറ്റി ലിവർ ഡിസീസസ്. അടുത്തിടെ അന്തരിച്ച കളിയാട്ടം സിനിമയുടെ തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായ വ്യക്തി ആര്? ബൽറാം മട്ടന്നൂർ. 2024 ഏപ്രിലിൽ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തി? വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. കവച് സുരക്ഷാ സംവിധാനം വികസിപ്പിച്ച ഓർഗനൈസേഷൻ?
റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ RDSO. ബംഗാളിലെ കൊൽക്കത്ത മൃഗശാലയിലുള്ള അക്ബർ, സീത എന്നീ സിംഹങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ പേരുകൾ ഏതെല്ലാം? സൂരജ്, തനയ്യ. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2024 അവാർഡ് ജേതാവാര്യം മുഹമ്മദ് സലേം. 2024 മൂന്നാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ച സിനിമാ താരമാര്യം അമിതാഭ് ബച്ചൻ. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി ഏത്? ഏകാരോഗ്യ പദ്ധതി. കുവൈത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായതാര്യം? ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹ്. 2024 ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്തോനേഷ്യ. 2024 ഏപ്രിലിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരമേത്? അൽ ബാഷ കൊട്ടാരം. 2024 സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്? ഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ഖത്തർ. 2024 സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സിൽ ഇന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും മികച്ച പ്രാദേശിക വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്? കെംപഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ കഴിയാതെ വന്നതോടെ ബാഡ്മിന്റൺ കരിയർ അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ച ജപ്പാന്റെ മുൻ ലോക ഒന്നാം നമ്പർ താരമാര്യം? കെൻഡോ മെമോട്ടോ. പാരീസ് ഒളിമ്പിക്സിന് 3 മാസം മാത്രം ബാക്കി നിൽക്കെ പരിക്കേറ്റ രാജ്യത്തിന്റെ മെഡൽ പ്രതീക്ഷയായ ലോങ് ജമ്പ് താരമാര്യം എം ശ്രീശങ്കർ. ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ദിവ മത്സരത്തിൽ മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ പട്ടം ലഭിച്ച അബുദാബിയിൽ താമസിക്കുന്ന മാവേലിക്കര സ്വദേശിയാരും? കെസിയ മെജോ. 2024 UN പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം എത്ര? 71 വയസ്സ്. റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീകളുടെ ആയുർദൈർഘ്യം എത്ര? 74 വയസ്സ്. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് കെഫോൺ. കെഫോണിന്റെ പൂർണ്ണരൂപം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ്. ഉൽപ്പന്നത്തിന്റെ വില അതേപടി നിലനിർത്തി അതിന്റെ വലിപ്പമോ അളവോ കുറയ്ക്കുന്ന നിർമ്മാതാക്കളുടെ സമ്പ്രദായത്തെ സൂചിപ്പിക്കുന്ന പദം ഇത്? ഷ്രിങ്ക്ഫ്ലേഷൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി ചാറ്റ് GPTയുടെ സൃഷ്ടാവായ ഓപ്പൺ AIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയാരും? പ്രഖ്യാ മിശ്ര. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കുവാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതി ഏത്? അതുൽ ഗോയൽ സമിതി. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ഏത്? ട്രാൻസ് മുദ്ര. ഏത് ജില്ലയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്? കോഴിക്കോട്. ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ മേധാവിയാര്? നളിൻ പ്രഭാത്. ആരെയാണ് കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇന്റലിന്റെ ഇന്ത്യ റീജിയൻ മേധാവിയായി നിയമിച്ചത്? സന്തോഷ് വിശ്വനാഥൻ. ദേശീയ സിവിൽ സർവീസ് ദിനമായി ആചരിക്കുന്നതെന്ന്? April 21. ലോക ഭൗമദിനമായി ആചരിക്കപ്പെടുന്നതെന്ന്? April 22. 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? പ്ലാനറ്റ് വീസസ് പ്ലാസ്റ്റിക്.
2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യമേത്? ഇക്വഡോർ. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്ക് തടയിടുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വികസിപ്പിച്ച പ്രത്യേക സോഫ്റ്റ്വെയർ ഏത്? പ്രതിബിം. 2024 വേൾഡ് ഫ്യൂച്ചർ ഉച്ചകോടിക്ക് വേദിയായ ഗൾഫ് രാജ്യമേത്? അബുദാബി. 2024 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ക്രൂയിസ് മിസൈൽ ഏത്? നിർബൈ. 7th കാക്കനാടൻ പുരസ്കാരം ലഭിച്ച വ്യക്തി? VG തമ്പി. VG തമ്പിക്ക് 7th കാക്കനാടൻ പുരസ്കാരം ലഭിക്കാനിടയാക്കിയ നോവൽ ഏത്? ഇദം പാരമിതം. 2024 ഏപ്രിലിൽ ആശാൻ യുവകവി പുരസ്കാരം ലഭിച്ച വ്യക്തി? സുബിൻ അമ്പിത്തറയിൽ. സുബിൻ അമ്പിത്തറയിലിന് ആശാൻ യുവകവി പുരസ്കാരം ലഭിക്കാനിടയാക്കിയ കാവ്യ സമാഹാരമേത്? ഉച്ചാന്തലമേലെ പുലർക്കാലേം. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത്? അരുണാചൽ പ്രദേശ്. ഗുജറാത്തിലെ കച്ചിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ലോകത്ത് ജീവിച്ചിരുന്നവയിൽ ഏറ്റവും വലിയ പാമ്പിൻ്റേതാണെന്ന് കരുതുന്ന ഫോസിലിന് നൽകിയ പേരെന്ത്? വാസുകി ഇൻഡിക്കസ്. ഏത് IIT ഗവേഷകരാണ് ഗുജറാത്തിലെ കച്ചിൽ നിന്നും വാസുകി ഇൻഡിക്കസ് കണ്ടെത്തിയത്? IIT റൂർക്ക്. ചെസ് ലോക ചാമ്പ്യനെ നേരിടേണ്ട ചലഞ്ചറെ കണ്ടെത്തുന്നതിനുള്ള കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ ജേതാവായ ഇന്ത്യയുടെ 17-കാരനായ ഗ്രാൻഡ് മാസ്റ്റർ ആര്? തോമരാജു ഗുഗേഷ്. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടം കൈവരിച്ചതാര്? തോമരാജു ഗുഗേഷ്. തോമരാജു ഗുഗേഷിന്റെ പ്രായം എത്ര? 17 വയസ്സ്. കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിന്റെ വേദിയായ സ്ഥലം? കാനഡ. ചൈനീസ് ഗ്രാൻഡ് പ്രീയിൽ ഒന്നാമതായതോടെ ഈ സീസണിലെ 4th വിജയം സ്വന്തമാക്കിയ താരമാര്? മാക്സ് വെസ്റ്റപ്പൻ. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കിടന്നുപോയ വാൽ നക്ഷത്രമേത്? പോൺസ് ഗ്രൂപ്സ്. ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? ഗുജറാത്ത്. സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ആര്? ലോറൻസ് വോങ്. ഇന്ത്യയുടെ അടുത്ത നാവികസേന മേധാവിയാകുന്നത് ആര്? ദിനേശ് കുമാർ ത്രിപാഠി. 2024 ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? ഇന്തോനേഷ്യ. പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനമേത്? ബ്രേക്ക് ഡാൻസ്. 2024 ഏപ്രിലിൽ അങ്കാര F5 എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യമേത്? റഷ്യ. 2024 3rd ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത്? അമിതാഭ് ബച്ചൻ. 3 മുതൽ 6 വയസ്സുവരെയുള്ള അംഗൻവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതി ഏത്? ആധാരശില. വാഹന അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ച കോടതി ഏത്? മദ്രാസ് ഹൈക്കോടതി. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കുവാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതി ഏത്? അതുൽ ഗോയൽ കമ്മിറ്റി. 2024 ഏപ്രിലിൽ പെർസ്വൽ 1RA3
Polji-1-2 എന്നീ അത്യാധുനിക മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ച രാജ്യമേത്? ഉത്തര കൊറിയ. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമേത്? ട്രാൻസ്ബർഗ്, ഫ്രാൻസ്. തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പ് ഏത്? വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. IPL ചരിത്രത്തിൽ 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യ ബൗളർ ആര്? യുസേന്ദ്ര ചഹൽ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായതാര്? നൈമ ഖാതൂൻ. 2024 ഏപ്രിലിൽ പ്രളയത്തെ തുടർന്ന് നാശനഷ്ടമുണ്ടായ ദക്ഷിണേന്ത്യൻ രാജ്യമേത്? ചൈന. ലോക പുസ്തക ദിനമായും പകർപ്പവകാശ ദിനമായും ആചരിക്കപ്പെടുന്നതെന്ന്? April 23. 2024 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? നിങ്ങളുടെ വഴി വായിക്കുക. Read your way. ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽ നക്ഷത്രം ഏത്? ടെവിൾ തൂമക്കിയതു. ഏത് മത്സ്യത്തിന്റെ വിത്തുൽപാദന സാങ്കേതിക വിദ്യയാണ് അടുത്തിടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർ വികസിപ്പിച്ചത്? ഗോൾഡൻ ട്രവാലി. 1 കോടി വീടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുവാനുള്ള പദ്ധതിയുടെ പേര്? PM സൂര്യഭവൻ. അടുത്ത പകർച്ചവ്യാധിയുടെ ഉദ്ഭവ കേന്ദ്രമായേക്കാം എന്ന് കരുതപ്പെടുന്ന കെനിയയിലെ ഗുഹ ഏത്? കിതും ഗുഹ. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ പുതിയ റിപ്പോർട്ടിൽ കഴിഞ്ഞ വർഷത്തെ ദുരന്ത മേഖലകളിൽ ലോകത്ത് ഒന്നാമതായ മേഖല? ഏഷ്യ. എത്ര പ്രകൃതി ദുരന്ത സംഭവങ്ങൾക്കാണ് 2023 ഏഷ്യ സാക്ഷിയായത്? 79. 2024 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് അർഹനായ മികച്ച പുരുഷ താരമാര്? നൊവാക് ജോക്കോവിച്ച്. ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച് ഏത് രാജ്യക്കാരനാണ്? സെർബിയ. 2024 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് അർഹയായ മികച്ച വനിതാ താരമാര്? ഐറ്റാന ബോൺമറ്റി, സ്പെയിൻ. ഐറ്റാന ബോൺമറ്റിയുടെ കായിക ഇനമേത്? ഫുട്ബോൾ. 2024 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിൽ മികച്ച ടീമായി തെരഞ്ഞെടുക്കപ്പെട്ടത്? സ്പെയിൻ വനിതാ ഫുട്ബോൾ ടീം. 2024 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിലെ കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്? സിമോണെ ബെൽസ്, ജിംനാസ്റ്റിക്സ്, USA. 2024 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിലെ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്? ജൂഡ് ബെല്ലിംഗാം, ഫുട്ബോൾ, UK. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സൂറത്ത് മണ്ഡലത്തിൽ നിന്നും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ്? മുകേഷ് ദലാൽ. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2023 റിപ്പോർട്ട് അനുസരിച്ച് ആഗോള സൈനിക ചെലവ് ഏറ്റവും കൂടുതലുള്ള രാജ്യമേത്? അമേരിക്ക. റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര? 4 സ്ഥാനം. ആൻഡമാൻ നിക്കോബാറിൽ നിന്നും ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദിവാസി വിഭാഗം ഏത്? ഷോംപെൻ. 2024 ഏപ്രിലിൽ സ്കൂൾ വിദ്യാഭ്യാസ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഉപയോഗിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനമേത്? കേരളം. നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള കോൾ സെന്റർ? തെങ്ങിന്റെ ചെങ്ങാതിക്കൂട്ടം.
ഏഷ്യൻ U20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദിയായ സ്ഥലം? ദുബായ്. കേരളത്തിലെ ബേപ്പൂർ തുറമുഖത്തിന് ISDS കോഡ് ലഭിച്ചതിന് ശേഷം ബേപ്പൂരിൽ ആദ്യമായി എത്തിയ വിദേശ വിനോദയാത്ര കപ്പലേത്? ലോഹൻഗാം. ലോക മലേറിയ ദിനമായി ആചരിക്കപ്പെടുന്നതെന്ന്? April 25. 2024 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? തുല്യതയാർന്ന ലോകത്തിനായി മലേറിയക്കെതിരെയുള്ള പോരാട്ടം ത്വരിതപ്പെടുത്തുക. 2024 ലോക പ്രതിരോധ കുത്തിവയ്പ്പ് വാരമായി ആചരിച്ചത് എന്നു മുതൽ എന്നു വരെയാണ്? April 24 മുതൽ 30 വരെ. 2024 ലോക പ്രതിരോധ കുത്തിവയ്പ്പ് വാരത്തിന്റെ പ്രമേയമെന്ത്? മാനുഷികമായി സാധ്യമാണ് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ ജീവൻ രക്ഷിക്കുക. 2024 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത സൈക്കോ അനലിസ്റ്റും സാമൂഹിക നിരീക്ഷകനുമായ വ്യക്തി? സുധീർ കക്കർ. ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? സുധീർ കക്കർ. 2024 ഏപ്രിലിൽ ക്യാൻസർ കോശങ്ങൾക്കെതിരായ ആന്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാവുന്ന സിന്തറ്റിക് ആന്റിജൻ വികസിപ്പിച്ച സ്ഥാപനം? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബംഗളൂരു. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം സ്വന്തമാക്കിയ 13 വയസ്സുകാരനായ മലയാളിയാര്? ശ്രേയസ് ഗിരീഷ്. നാസയുമായി സഹകരിച്ച് നടത്തിയ ഓൺലൈൻ ക്യാമ്പയിനിലൂടെ കണ്ടെത്തിയ 800 ചിഹ്നഗ്രഹങ്ങളിൽ എത്ര എണ്ണമാണ് ശ്രേയസിന്റെ പേരിലുള്ളത്? 2. റിസർവ് ബാങ്കിന്റെ പ്രോഗ്രാമുകൾ CBDC പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന ബാങ്ക് ഏത്? ഇൻഡസ് ഇൻ ബാങ്ക്. സംസ്ഥാനത്തെ മികച്ച ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കുള്ള അവാർഡ് നേടിയ അതോറിറ്റിയും? എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും. 2024 ഏപ്രിലിൽ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യ വിമാനമേത്? ബോയിങ് 747. ഡാറ്റ വിനിമയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായി മാറിയ കമ്പനി? റിലയൻസ് ജിയോ. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗയുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? ന്യൂഡൽഹി. IPL ചരിത്രത്തിലെ 100 ക്യാച്ചുകളും 100 വിക്കറ്റുകളും 1000 റൺസും നേടിയ ആദ്യ താരമാര്? രവീന്ദ്ര ജഡേജ. 2020 പുരുഷ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ താരമാര്? ഉസൈൻ ബോൾട്ട്. 2024 T20 വേൾഡ് കപ്പ് വേദിയായ സ്ഥലം? വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക. 2024 ഏപ്രിലിൽ രാജിവെച്ച ഇസ്രായേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ചീഫ് ആര്? അഹ്റോൻ ഹലീവാം. 2024 ഏപ്രിലിൽ രാജിവെച്ച ഹെയ്ത്തി പ്രധാനമന്ത്രിയായ വ്യക്തി? ഹേരിയൽ ഹെൻറിയും. ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏത്? ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി. ഡൽഹിയിൽ ഗ്ലോബൽ ഇന്ത്യ എന്റർടൈൻമെന്റ് പ്രൊഡക്ഷൻ നടത്തിയ സൗന്ദര്യ മത്സരത്തിൽ മിസ് ടീൻ ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി ആര്? ഹിത ഷാജി. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകത്തിന്റെ രചയിതാവായ വ്യക്തി? PS ശ്രീധരൻപിള്ള. ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ സജ്ജമാക്കിയ സംസ്ഥാനത്തെ ആദ്യ സ്കൂൾ ഏത്? മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്റ്റാർലൈനർ മനുഷ്യരുമായി നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജയാര്? സുനിത വില്യംസ്.
യാത്രയിൽ സുനിത വില്യംസിനൊപ്പം ഉണ്ടാകുന്ന സഹസഞ്ചാരിയാർ? ബൂച്ച് വിൽമോർ. 2024 കേരള സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ജില്ല? പാലക്കാട്. 2024 ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് താരമാര്? ബിസ്മ മറൂഫ്. പാകിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച വനിതാ താരം എന്ന നേട്ടം കൈവരിച്ചിരിക്കുന്ന താരമാര്? ബിസ്മ മറൂഫ്. വനിതാ രാജേന്ദ്ര 2020 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കൈവരിച്ച ഇന്തോനേഷ്യയുടെ കൗമാര താരമാര്? റോഹ്മാലിയാം. 2024 ഏപ്രിൽ 26 കേരളത്തിൽ നടന്ന ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എത്ര? 70.35%. സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം ഏത്? തിരുവനന്തപുരം. ലോകത്താദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമേത്? ചൈന. 2024 ഏപ്രിലിൽ 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയത് എവിടെ? കച്ച് ഗുജറാത്ത്. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണിയിലായ ഭൂപ്രദേശമേത്? ഗാസ. 2024 അമ്പെയ്ത്ത് ലോകകപ്പിന്റെ വേദിയായ സ്ഥലം? ഷാങ്ഹായ്. 2024 2020 ലോകകപ്പ് ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ താരമാര്? യുവരാജ് സിംഗ്. ഏതെല്ലാം താരങ്ങൾക്ക് പുറമെയാണ് യുവരാജിനെയും അംബാസിഡറായി തെരഞ്ഞെടുത്തത്? ക്രിസ് ഗെയിൽ, ഉസൈൻ ബോൾട്ട്. 2024 2020 ലോകകപ്പ് ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട വെസ്റ്റ് ഇൻഡീസ് മുൻ താരമാര്? ക്രിസ് ഗെയിൽ. 2020 ഏറ്റവും വലിയ ചേസിംഗ് വിജയം സ്വന്തമാക്കിയ ടീമേത്? പഞ്ചാബ് കിങ്സ്. കൊൽക്കത്ത ഉയർത്തിയ എത്ര റൺസിന്റെ വിജയലക്ഷ്യമാണ് 8 ബാക്കി നിൽക്കെ പഞ്ചാബ് മറികടന്നത്? 262 റൺസ്. ഏറ്റവും കൂടുതൽ സിക്സ് പിറന്ന 2020 മത്സരം എന്ന നേട്ടം കൈവരിച്ചത്? പഞ്ചാബ് കൊൽക്കത്ത മത്സരം. എത്ര സിക്സറുകളാണ് മത്സരത്തിൽ ഇരു ടീമും അടിച്ചുകൂട്ടിയത്? 42. ലോക തൊഴിലിട സുരക്ഷ ആരോഗ്യ ദിനമായി ആചരിക്കുന്നതെന്ന്? April 28. 2024 ലോക തൊഴിലിട സുരക്ഷ ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? തൊഴിൽ സുരക്ഷയിലും ആരോഗ്യത്തിലും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അനന്തരഫലങ്ങൾ. 2024 ഏപ്രിലിൽ ഗവേഷകർ വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമേത്? ലെറ്റ്സിയ വാഗമണിക. സൗദി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഡോക്യുമെന്ററി വിഭാഗത്തിന്റെ ജൂറി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാര്? വി കെ ജോസഫ്. അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി അസുഖം ബാധിച്ച 12 വരെയുള്ള കുട്ടികൾക്കുള്ള മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത്? കേരളം. G7 രാജ്യങ്ങളുടെ 50th വാർഷിക ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത്? ഇറ്റലി. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയേത്? പാലക്കാട്. 2024 തോമസ് കപ്പ് യൂവർ ചാമ്പ്യൻഷിപ്പ് വേദിയായ സ്ഥലം? ചെങ്ഡു, ചൈന. ഒരു IPL മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ താരമാര്?
രോഹിത് ശർമ്മ. എത്ര റൺസാണ് ഒരു ഐ പി എൽ മത്സരത്തിൽ രോഹിത് ശർമ്മ വഴങ്ങിയത്? 73 റൺസ്. 2024 ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പിനുള്ള യോഗ്യതാ മത്സരങ്ങളുടെ അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ടതാര്? സനാമിർ. അന്താരാഷ്ട്ര നൃത്ത ദിനമായി ആചരിക്കുന്നതെന്ന്? April 29. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കുവാൻ കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച തുറമുഖമേത്? വിഴിഞ്ഞം തുറമുഖം. 2024 ഏപ്രിലിൽ ലേലം ചെയ്യപ്പെട്ട രാജരവി വർമ്മയുടെ ചിത്രമേത്? മോഹിനി. എത്ര കോടി രൂപയ്ക്കാണ് രാജരവി വർമ്മയുടെ ചിത്രം മോഹിനി ലേലത്തിൽ വിറ്റുപോയത്? 17 കോടി രൂപയ്ക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെ? ദുബായ്. അഴിമതിക്കുറ്റം ചുമത്തി പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ കോവിഡ് വാക്സിൻ വികസിപ്പിച്ച ചൈനയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനാര്? യാങ് ഷിയാവോമിങ്. 2024 ഏപ്രിലിൽ സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമാകുന്ന നിയമം പാസാക്കിയ രാജ്യമേത്? ഇറാൻ. കാലാവസ്ഥാ വ്യതിയാനം സമുദ്രത്തിലെ ഫൈറ്റോ പ്ലാങ്ക്ടൺ വിസ്ഫോടനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പഠിക്കുവാൻ ലക്ഷ്യമിടുന്ന നാസയുടെ ഉപഗ്രഹമേത്? PASE സാറ്റലൈറ്റ്. PASEയുടെ പൂർണ്ണരൂപം? പ്ലാങ്ക്ടൺ അരൈസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. 2024 ഏപ്രിലിൽ ബഹിരാകാശ യാത്രികരുമായി ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിലേക്ക് വിക്ഷേപിക്കപ്പെട്ട ചൈനീസ് ബഹിരാകാശ പേടകമേത്? 18. 2024 ഏപ്രിലിൽ പ്രളയത്തിൽ തകർന്ന ഖിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? കെനിയ. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച വ്യക്തി? ബാസിം ഗൻദാബ്ജി. ബാസിം ഗൻദാബ്ജിക്ക് പുരസ്കാരം ലഭിക്കാനിടയാക്കിയ നോവലേത്? എ മാസ്ക് ദി കളർ ഓഫ് ദി സ്കൈ. ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന 2024 ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരനാര്? അലോക് ശുക്ല ഛത്തീസ്ഗഡ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള 15 അംഗ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാര്? രോഹിത് ശർമ്മ. ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ അംഗമായ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ താരമാര്? സഞ്ജു സാംസൺ. 5 വർഷത്തെ സേവന കാലാവധിക്ക് ശേഷം 2024 ഏപ്രിലിൽ വിരമിച്ച കേരള ഉപലോകായുക്തയാര്? ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്. 2023-24 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം യാത്രാ വരുമാനത്തിൽ വർധനവോടെ ഒന്നാമതെത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏത്? തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. പാകിസ്ഥാന്റെ ഏകദിന 2020 ക്രിക്കറ്റ് ടീമുകളുടെ പരിശീലകനായി നിയമിതനായ ദക്ഷിണാഫ്രിക്കയുടെ മുൻ താരമാര്? ഗാരി കേസ്റ്റൺ. ചൈനയിലെ ഷാങ്ഹായിൽ വേദിയായ 50th ലോകകപ്പിൽ പുരുഷന്മാരുടെ റിസർവ് ടീമിനത്തിൽ സ്വർണം നേടിയ രാജ്യമേത്? ഇന്ത്യ. ഇന്തോനേഷ്യയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ റെസിഡൻസ് കോ ഓർഡിനേറ്ററായി നിയമിതയായ ഇന്ത്യൻ വംശജയാര്? ഗീത സബർവാൾ. 2024 ഏപ്രിലിലെ കണക്കുകൾ പ്രകാരം സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യമേത്? അമേരിക്ക. 3400 വർഷം പഴക്കമുള്ള റാംസസ് 2nd രാജാവിന്റെ പ്രതിമ കണ്ടെത്തിയ രാജ്യമേത്? ഈജിപ്ത്. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ
എന്ന പുസ്തകത്തിന്റെ രചയിതാവായ വ്യക്തിയും പി എസ് ശ്രീധരൻ പിള്ള. 2024 ഏപ്രിലിൽ ഹിന്ദിയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യമേത്? കുവൈത്ത്. 2024 ഏപ്രിലിൽ ബഹിരാകാശത്തെ അപകടകരമായ ആയുധ മത്സരം തടയണമെന്ന UN പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യമേത്? റഷ്യ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പഠിപ്പി.